ഹായ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം, അസ്സലാമലൈക്കും. എന്താണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്? പ്രവാസികൾക്കുള്ള പെൻഷൻ തുക ഉയർത്തി എന്ന പ്രഖ്യാപനം നമ്മൾ എല്ലാവരും കണ്ടു. അപ്പൊ എങ്ങനെ നമുക്കതിൽ അംഗമാകാം? അതുപോലെ എന്താണ് ഇതിന്റെ ഗുണം? ചിലരൊക്കെ പറയില്ല, ഇത് വെറും തള്ളാണ്, കാര്യമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കാണാതെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഈ പ്രവാസി വെൽഫെയർ പദ്ധതിയിൽ അംഗമാവുകയും എല്ലാ മാസവും 350 രൂപ അംശാദായം അടക്കുകയും ചെയ്താൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്? ചിലവർ ഞാനും കരുതിയിരുന്നു, ഇത്രയും കാലം നമ്മൾ 350 രൂപ അടച്ചിട്ട് ഇനി ഇപ്പോൾ 65 അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞിട്ട്, അന്ന് 2000 ഉണ്ടായിരുന്നു, ഈ 2000 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര കഷ്ടപ്പെടണോ എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ, ഇത് മാത്രമല്ല, ഈ വെൽഫെയർ ബോർഡിൽ, ഈ വെൽഫെയർ പദ്ധതിയിൽ നമ്മൾ അംഗമാകുന്നതോടെ, നമ്മൾ ഈ അംശാദായം അടക്കുന്നതോടെ നമുക്ക് മറ്റ് പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുരുങ്ങിയത് 5 വർഷമെങ്കിലും തുടർച്ചയായി ഇത് അടച്ച ആളായിരിക്കണം, 60 വയസ്സ് തികഞ്ഞ ആളായിരിക്കണം. അങ്ങനത്തെ ആളുകൾക്കാണ് 3000 രൂപ അല്ലെങ്കിൽ 3500 രൂപ പെൻഷൻ ലഭിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഞാനിപ്പോൾ അടക്കാൻ തുടങ്ങിയാൽ, ഇപ്പോൾ ഒരു 35 വയസ്സായ ഞാൻ അടക്കാൻ തുടങ്ങിയാൽ 60 വയസ്സ് വരെ അല്ലെങ്കിൽ 25 വയസ്സ് വരെ നമ്മൾ അടക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് എനിക്കുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണല്ലേ നമ്മളെയൊക്കെ സംബന്ധിച്ച്, ഒരു ചെറുപ്പക്കാരായ പ്രവാസിയെ സംബന്ധിച്ചുള്ള ഒരു സംശയം. അപ്പോൾ അതിനും മറുപടി പറയാം. ആദ്യത്തെ വിഷയം, നമ്മൾ അടയ്ക്കുന്ന കൂടുതൽ വർഷം അടക്കുകയാണെങ്കിൽ, 5 വർഷത്തിൽ കൂടുതൽ വർഷം അടക്കുകയാണെങ്കിൽ, ആ അടക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ കിട്ടുന്ന പെൻഷൻ, ഇപ്പം 3000 ആണെങ്കിൽ അതിൻ്റെ +3% കൂടി നമുക്ക് പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ്. നമ്മൾ എത്ര വർഷം അടച്ചോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അത് ഇരട്ടി വരെ ലഭിക്കാനുള്ള, ഇപ്പം 3000 ആണെങ്കിൽ 6000 വരെ എല്ലാ മാസവും ലഭിക്കാനുള്ള അവസരം ഉണ്ട്. അടുത്തതായി നമുക്കുള്ള ഒരു ആനുകൂല്യമാണ്, നമ്മൾ തുടർച്ചയായി 3 വർഷം ഇത് അടച്ച ഒരാളാണ് എന്നിട്ട് നമ്മൾ പറയാൻ പറ്റില്ല, നമ്മൾ മനുഷ്യന്റെ കാര്യമല്ലേ, പെട്ടെന്ന് നമ്മൾ ഡിസേബിളായി, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും അസുഖം സംഭവിച്ചു, ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ച് നമ്മൾ കിടപ്പിലായാൽ, നമുക്ക് അതിൻ്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളുമായി അപേക്ഷിച്ചാൽ നമുക്ക് അന്ന് മുതൽ തന്നെ ഇൻവാലിഡ് പെൻഷൻ എന്നൊരു സ്കീം അതിലുണ്ട്. നമ്മൾ സമർപ്പിക്കുന്ന രേഖകൾക്കനുസരിച്ച് നമുക്ക് പെൻഷൻ തുക അന്ന് മുതൽ തന്നെ 3 വർഷം കഴിഞ്ഞ് ഡിസേബിൾ ആകുന്ന ഒരു പ്രവാസിക്ക് ലഭിക്കും എന്നുള്ള ഒരു സ്കീം കൂടി ഇതിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അംശാദായം അടക്കുന്ന ഒരു മെമ്പർക്ക് വലിയ എന്തെങ്കിലും ആക്സിഡൻറ്റോ ഡിസീസോ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത ബന്ധുക്കൾക്ക്, മക്കൾക്കോ ഭാര്യയ്ക്കോ 50,000 രൂപ വരെ ഒറ്റ തവണയായിട്ട് സഹായം ലഭിക്കുന്ന ഒരു പദ്ധതി കൂടി ഇതിന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു ആനുകൂല്യമാണ്, ഇതിൽ അംശാദായം 3 വർഷമെങ്കിലും തുടർച്ചയായി അടച്ചിട്ടുള്ള ഒരു മെമ്പർക്ക് അവരുടെ മകളെ കെട്ടിക്കുന്ന സമയത്ത് 10,000 രൂപ വരെ ധനസഹായം ലഭിക്കുന്നു. ഇതിനൊക്കെ നമ്മൾ അപേക്ഷിക്കണം, അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഇതൊന്നും കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പൊ 3 വർഷമെങ്കിലും അംശാദായം അടച്ചിട്ടുള്ള ആൾക്ക് അത് മാക്സിമം 2 തവണ വരെ കിട്ടും. അതായത് 2 പെൺമക്കളുള്ള ആളാണെങ്കിൽ, ഇപ്പൊ ഒരു മകളെ ഇപ്പൊ കെട്ടിച്ചു, അടുത്ത മകള് 2-3 വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കുന്ന സമയത്ത് 10,000 രൂപ ധനസഹായം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ ഹയർ സ്റ്റഡീസിന് സാമ്പത്തിക സഹായം ഇതിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് സർക്കാർ പ്രഖ്യാപിക്കാറുണ്ട്, അതും ഇതിൻ്റെ ഒരു ആനുകൂല്യമാണ്. അതുപോലെ ലേഡീസ് മെമ്പേഴ്സിന്, അതായത് സ്ത്രീകളായിട്ടുള്ള പ്രവാസികൾക്ക്, ഇതിൽ മെമ്പർമാരായിട്ടുള്ളവർക്ക് പ്രസവ ആവശ്യത്തിനായിട്ട് 3000 രൂപ ധനസഹായം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി സഹായങ്ങൾ, ഇത്തരത്തിൽ വെറും ഒരു പെൻഷൻ അല്ലെങ്കിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ട് കിട്ടുന്ന പെൻഷൻ എന്നതിലുപരി മറ്റ് പല ആനുകൂല്യങ്ങളും ഉണ്ട് നമ്മൾ ഇതിൽ ഈ അംശാദായം എല്ലാ മാസവും അടക്കുന്നതോടുകൂടി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ കഴിയുന്നവരൊക്കെ ചേര, പ്രവാസികളൊക്കെ നിങ്ങൾക്ക് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള മറ്റു കൂടുതൽ വിവരങ്ങളും, നേരിട്ട് അതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും സേ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.